നമസ്കാരം, അരുണാണ് കൂടെ, സുമിയുണ്ട്, പിന്നെ അമ്മാവനും അമ്മായി അനൂപൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് ഹോളിഡേ ആണ്. അപ്പൊ ഞങ്ങള് ഇന്ന് മജേറ്റ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ, ഒരു സംരക്ഷിത വനമാണ്. അവിടെ അകത്ത് കാണാൻ നമുക്ക് ജിറാഫിനും അങ്ങനെ മൃഗങ്ങളെ കാണാൻ പറ്റും. അവിടെ പോയിട്ട് ചെറിയ കുക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. നേരെ ഇന്നത്തെ യാത്ര തുടങ്ങാം. നമ്മളൊരു എൻജോയ്മെന്റ് യാത്രയാണ് അല്ലേ? അതെ. അപ്പൊ നമുക്ക് നേരെ പോവാം. നമ്മള് യാത്ര തുടങ്ങുകയാണ് അമ്മാൻ വേണ്ടിയിട്ടുണ്ട് യാത്ര. അപ്പൊ നമ്മള് നേരെ മജേട്ടെ, ഒരു ചെറിയ എന്താ പറയുക, ചുരമൊക്കെ ഇറങ്ങിപ്പോണം. ഈ നമ്മുടെ മലാവിടാരുടെ ചാനലിൽ ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ വന്ന സമയത്ത്, നമ്മൾ മോണിറ്റൈസേഷൻ്റെ സമയത്ത് ആ വീഡിയോസൊക്കെ ഡിലീറ്റ് ആയി കളഞ്ഞു. ഒരുപാട് വീഡിയോസ് പറഞ്ഞാൽ ഞങ്ങൾ ഈ പറഞ്ഞാൽ മുലാഞ്ചമോണ്ടിന് ഞാൻ അമ്മാവനൊക്കെ ഞങ്ങൾ ഒരു 3000 അടി ഉയരത്തിൽ കയറിയ ഭയങ്കര സാഹസിക യാത്രയുടെ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ ഡിലീറ്റ് ആക്കിട്ട് വന്നു. ഭയങ്കര നല്ല വീഡിയോ. ശരിക്കും പറഞ്ഞാൽ ഡിലീറ്റ് ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അത് ഡിലീറ്റ് ആക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമുക്ക് ഈ കോപ്പിറൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് എഴുതി. പക്ഷേ അത് കുഴപ്പമുണ്ടായിരുന്നില്ല, അത് റവന്യൂ കിട്ടില്ല എന്ന് മാത്രം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് ഡിലീറ്റ് ആക്കി പോയി. പിന്നെയാണ് നമുക്കത് മനസ്സിലാകുന്നത്. അപ്പോൾ എന്തായാലും സീറ്റ് ബെൽറ്റ് ഒക്കെ എടുത്തു കേട്ടോ. എന്നാ കരിയാണോ? 2000 രൂപ. 2000 രൂപ പ്രയോജനമായ കരിയാണ്. അതൊന്ന് കവർ ഇട്ട് മൂടി. ഞങ്ങൾ വഴിക്ക് നമ്മുടെ സാധനങ്ങളായിട്ടോ, ഇതൊക്കെ നമുക്ക് തിന്നാനുള്ള എടുത്തിട്ടുണ്ട്. കേക്ക് ഉണ്ടോ? കേക്ക്, കേക്ക് ഉണ്ട്. ഇതൊക്കെ കേക്ക് ഉണ്ട്. അമ്മായി ഉണ്ടാക്കുന്ന കേക്ക് അതൊക്കെ ഞാൻ തുറന്ന് കാണിച്ചു തരട്ടോ. സെറ്റ് ആയിട്ടാണ് ഞാൻ പോണത്. നമ്മൾ കുക്ക് ചെയ്യാനുള്ള സാധനമാണ്. ബ്രൈ എടുത്ത് ഉണ്ടാക്കാനുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഒരു ചുരം ഇറങ്ങാം കേട്ടോ. ഇവിടെ അടിപൊളി വ്യൂ ആണ്. ഇതിന്റെ താഴെ ചിക്കുവാന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മളിനി എത്താൻ പോണത് കമൂസു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അടിപൊളി കാഴ്ച. അവിടെ കുറച്ച് ദൂരം നമുക്ക് പോകട്ടെ. നമ്മൾ പോണത് കുറച്ചുകൂടി ദൂരത്തേക്കാണ്. അപ്പൊ നമ്മളെ കമൂസു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ ആളുകൾ ജസ്റ്റ് ബ്രായി ഒക്കെ ഉണ്ടായി കഴിച്ച് വൈകുന്നേരം ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കമൂസു വ്യൂ പോയിന്റിലായിട്ട്. ഒന്നും കൂടി വ്യൂ കിട്ടുന്നത് കുറച്ച് മുകളിലാണ്. അത് നമ്മൾക്ക് മിസ്സായി പോയി. പിന്നെ അവിടെ വണ്ടി നിർത്താനുള്ള ഒരു സൗകര്യം വ്യൂ നോക്കി. അപ്പൊ നമ്മളിങ്ങോട്ട് വരുമ്പോ ഉള്ള ഒരു മനോഹരമായ വ്യൂ എന്ന് പറയാം കേട്ടോ. മലാവിയില് നമ്മള് പറയല്ലേ, മലാവി നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല. മലാവിന്റെ വ്യൂ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ ഇതാണ് ശിരിവാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവറാണ്. ഈ റിവറിലൂടെ പണ്ട് മലാവി ശ്രമിച്ചതാണ് മൊസാംബിക്കിൽ നിന്ന്, മൊസാംബിക് വഴി കടലിൽ നിന്ന് ഷിപ്പ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സംവിധാനം. ബാർജുകൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി സംവിധാനം നോക്കിയതാണ്. പക്ഷെ ഇത് പരാജയപ്പെട്ടു പോയി. പക്ഷെ അത് വരികയാണെങ്കിൽ മലാവിയുടെ മുഖം തന്നെ മാറിപ്പോയാണ്. വലിയൊരു ഡെവലപ്മെന്റ് വന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നമ്മള് ചിക്കോവയിലെത്തിട്ടോ. ഇവിടെ ചിക്കോവ മജേട്ടെ വൈൽഡ് ലൈഫ് റിസർവ് എന്ന് പറഞ്ഞ ഒരു ബോർഡ് കാണുന്നുണ്ടോ. അപ്പൊ ഇവിടുന്നാണ് നമ്മൾ ടേൺ ചെയ്ത് പോകണത്. നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പൊ നമ്മള് മജേട്ടയിലേക്കുള്ള റോഡാണ്. ഇതിന് ഓഫ് റോഡാണ്. ഇവിടുന്ന് അങ്ങോട്ട് റോഡ് പണി നടക്കുന്നു കേട്ടത്. അപ്പൊ ഞങ്ങളുണ്ടല്ലോ ഇപ്പൊ വന്ന വഴിക്ക് ഇവിടെ ഒരു ചെറിയ കടയിൽ നിർത്തിയിട്ട് ടൊമാറ്റോ മേടിക്കാൻ വേണ്ടി നിർത്തി. ടൊമാറ്റോ ക്യാബേജ് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി, അപ്പൊ സാലഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ടൊമാറ്റോയുടെ പ്രൈസ് എന്താ, ഒരു ടൊമാറ്റോക്ക് 400 കോച്ചാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 4-5 ടൊമാറ്റോ ചെയ്യുമ്പോൾ പറഞ്ഞാൽ 400 കോച്ച് കിട്ടുമായിരുന്നു. 400 കോച്ച എന്ന് പറഞ്ഞാൽ ഏകദേശം 20 രൂപയില്ല. 20 രൂപ ഒരു ടൊമാറ്റോയുടെ വില. ടൊമാറ്റോ വലിപ്പം ടൊമാറ്റോ അടിച്ചോ. ഈ കുഞ്ഞു ടൊമാറ്റോക്കാണ് 20 രൂപ. ഭയങ്കരം. അപ്പൊ നമ്മള് മജേട്ടെ എത്തിട്ടോ. മജേട്ടെ വൈൽഡ് ലൈഫ്. അപ്പൊ ഞങ്ങളങ്ങനെ മജേട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മള് പോകുന്ന 9 പേരുണ്ട്. 3 വണ്ടി 9 പേരാണുള്ളത് ഞങ്ങള്. അപ്പോ കൂടെയുള്ളക്കാരെ നമ്മള് പരിചയപ്പെടുത്തിയാ പുള്ളി കയറിയിട്ട്. അങ്ങനെ ഈ നമുക്ക് ഇതിന്റെ പാർക്കിനോട് കൂടെ വേണമെങ്കിൽ നമുക്ക് വേറെ ഈ വണ്ടി ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടി ഉപയോഗിക്കാം. നമ്മൾ നമ്മുടെ വണ്ടി ഉപയോഗിച്ചാണ് പോകുന്നത്. ഇതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ ഫോറസ്റ്റിനുള്ളിൽ ഇവിടെ കൊണ്ടുപോകും. സിംഹത്തിനെയും പുലിനെയും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് എൻട്രി ചെയ്തു. അപ്പോൾ നമുക്ക് 24,000 മലാവി കോച്ച, 24,000 മലാവി കോച്ചയാണ് ഒരാൾക്ക് എൻട്രി ഫീസ്. അത് മലാവിയൻസ് ആണെങ്കിൽ, മലാവിയൻസിനാണെങ്കിൽ നമുക്ക് 6,000 കോച്ചുള്ളൂ. പ്ലസ് വെഹിക്കിളിന് 10,000 കോച്ച്, അങ്ങനെ 30,000 കോച്ച് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. 3 വാഹനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇവിടെ ഫീസ് അടയ്ക്കണം. എങ്കിലും മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് എൻട്രി ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ മജേട്ട് വൈൽഡ് ലൈഫ് പാർക്കിനുള്ളിലെത്തി. ഇനി ഇവിടെ നിന്ന് ഉള്ളിലേക്കുള്ള വഴിയുണ്ടോ, ഇതിൽ നമുക്ക് ഉള്ളിലേക്ക് പോകണം. ഒരുപാട് ദൂരം ഉള്ളിലേക്ക് പോകാൻ വേണ്ടി അപ്പോഴാണ് മൃഗങ്ങളെ കാണുക. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ആദ്യം ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാനുണ്ട്. അമ്മായി അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. എല്ലാവരും എത്തി. ഇത് നമ്മുടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും മലാവിയുടെ അനുകൃതിയായ ക്യാമറമാനും.
ഇത് പ്രവീൺ സഹവാടിയും ബ്രദറും ഒക്കെയാണ്. ആദ്യം അനൂപ് വന്നു, അത് കഴിഞ്ഞ് പ്രവീൺ വന്നു, അത് കഴിഞ്ഞ് ഞാൻ വന്നു. ഞങ്ങൾ മൂന്നാൾ ഒരു കമ്പനിയിലായിരുന്നു. അപ്പൊ സുമി വൈൽഡ് ലൈഫിന്റെ വണ്ടി ഓടിക്കാൻ പോകാന്ന് പറയുന്നത് ആക്രാന്തം കണ്ടൊക്കെ ഫോർ വീലർ ലൈസൻസ് ഉള്ള ആളാണ്, സൈക്കിൾ ഓടിക്കാനുള്ള പോലും അറിയത്തില്ല. അപ്പൊ സുമിയാണ് വണ്ടി ഓടിക്കുന്നത്. ഞങ്ങളെ രക്ഷിക്കണേ ഇവിടെയാണ് റിസപ്ഷൻ കേട്ടോ. അല്ലാ ഇവിടെ കുറെ മൃഗങ്ങളുടെ തലയോട്ടികളൊക്കെ വെച്ചിട്ടുണ്ട്, കാണ്ടാമൃഗത്തിന്റെ ഒക്കെ. നിന്ന് കുറെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ, മൃഗങ്ങളുടെയൊക്കെ കൊത്തുപണികൾ. അപ്പോൾ നമ്മൾ മലാവിയിൽ എവിടെ വന്നു കഴിഞ്ഞാലും എല്ലാ സ്ഥലത്തും നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. ഇനിയിപ്പോൾ കണ്ടോ, ഈ ചെറിയ മുറങ്ങളിലൊക്കെ ചിത്രങ്ങൾ വരച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇവരുടെ എന്താ പറയുക, കലാവിരുദ്ധികളൊക്കെയാണ്. മരങ്ങളിലും അല്ലെങ്കിൽ ചിത്രം വരച്ചും അങ്ങനെയൊക്കെ വെറൈറ്റി ഉള്ള കുറേ കാഴ്ചകൾ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും മലാവി പോയാലും നമുക്ക് കാണാൻ വരുന്നതാണ്. മലാവിയുടെ ഗ്രാമവും അവരുടെ കാടിൻ്റെ ഭംഗിയും ഒക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരാളെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. നമ്മുടെ എൻ്റെ പേര് മനു, ഇവിടെ കൺസ്ട്രക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യാണ്, ഇലക്ട്രിക്കൽ സൈഡിൽ. പിന്നെ വേറെന്താ, ഇത് തന്നെ മെയിൻ ഹോബി. ക്യാമറ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒക്കെ ആണ്. അപ്പോൾ വൈഫുണ്ട്, വൈഫിനെ പരിചയപ്പെടാം. മനു ബ്രോയുടെ വൈഫാണ് എൽസാ മറിയം. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ, എൽസാ മറിയം ക്രേസി വേൾഡ്. അപ്പോൾ അതിനകത്ത് തന്നെ കുറച്ച് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫികളും ഫിഷുകളുടെ അങ്ങനെ ബോട്ടിൽ ആർട്ടുകൾ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ അതിനകത്ത് കാണാൻ പറ്റും. അപ്പൊ ഇവരും നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ പേയ്മെന്റ് ഒക്കെ കഴിഞ്ഞു ഉള്ളിലേക്ക് കയറി കേട്ടോ. ഇനി നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആയുന്നതിന് ഇപ്പൊ സമയം 1:30 കുറച്ച് ലേറ്റ് ആയി. അപ്പൊ നമ്മൾ എന്തായാലും നമുക്ക് ആയുന്നതിന് ഭക്ഷണം കഴിക്കുന്ന പരിപാടി നോക്കാൻ തിരി. അപ്പൊ വേറെ ഞങ്ങള് ആയത് തന്നെ കുറച്ച് ബ്രായി ഒക്കെ ഉണ്ടാക്കുന്ന സാധനമാണ്, ചിക്കൻ ഒക്കെ കൊണ്ടുവന്നിട്ട്. അപ്പൊ അത് ചുടണം, അങ്ങനെ ഭക്ഷണം കഴിക്കാം, എന്നിട്ട് ഉള്ളിലേക്ക് കയറാൻ ചോദിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ടോയ്ലറ്റ് സംവിധാനം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആദ്യം ഭക്ഷണം, എന്നിട്ട് പോയി കാര്യമുണ്ടോ. ബോബാബിന്റെ ഒരു മരം കണ്ടോ, എന്ത് വലിയ മരം നോക്കി, ഇതൊരു വണ്ണോ. ഇനി എത്ര പേര് പിടിച്ചാലും മരം കിട്ടില്ല. ഇവിടെയാണ് ബ്രായ ഉണ്ടാക്കാനുള്ള സംവിധാനം കേട്ടോ. നമ്മൾ ഇവിടെ കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു സംരക്ഷിത വനമാണ്. അപ്പം തന്നെ നമ്മൾ കൊണ്ടിരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളോ പേപ്പറോ എന്ത് സാധനത്തിനാണ് തീ എത്തിച്ചാൽ തീ നമ്മൾ കെടുത്തിയിട്ട് പോകണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ സേഫ് ആയിട്ട് ചെയ്യണം. കൊണ്ടിരുന്ന പ്ലാസ്റ്റിക് പാത്രം കുപ്പികളെല്ലാം തിരിച്ചു കൊണ്ടുപോകണം. നമുക്ക് എല്ലാ സാധനവും ഒരുപാട് അധികം കേക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ചാർക്കോൾ ഇട്ടതുകൊണ്ട് തന്നെ നല്ല കനലുണ്ട്. കനലൊക്കെ ആയ ശേഷം നമ്മൾ ചിക്കൻ ചൂടാൻ തുടങ്ങി, ബ്രൈ ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് പെട്ടെന്ന് ഉണ്ടാക്കി നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ 2-3 റൗണ്ട് ആയിട്ടാണ് കേട്ടോ ബ്രൈ ഉണ്ടാക്കി കഴിഞ്ഞത്. നമ്മുടെ പ്രായ ഒരു ട്രിപ്പ് റെഡി ഉണ്ട്, എങ്ങനെ ഉണ്ടാക്കില്ലേ മനപ്പുറം, എങ്ങനെ ഉണ്ട് എന്തെങ്കിലും പോരാ,
എരിവൊക്കെ പാകം അതാണ്ട് ക്യാബേജ് കിട്ടില്ല, ക്യാബേജ് കൂടെ ചേരണ്ടായിരുന്നു, പക്ഷെ ക്യാബേജ് കിട്ടിയില്ല. അപ്പൊ നമ്മളുണ്ടല്ലോ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു, കുറച്ച് ലേറ്റ് ആയിരിക്കും, പറഞ്ഞാൽ ഒരു രണ്ടു മണിക്ക് ഞങ്ങൾ ഇറങ്ങേണ്ടി, ഇപ്പൊ തന്നെ 3 മണി കഴിഞ്ഞു. അപ്പൊ ഇനി മൃഗങ്ങളെ കാണണം, ഒരു 2 മണിക്കൂറെങ്കിലും ഉള്ളിൽ കൂടെ യാത്ര ചെയ്യണം, അപ്പൊ നമുക്ക് അത്യാവശ്യം മൃഗങ്ങളെ കാണാൻ പറ്റത്തുള്ളൂ. പന്നികളുണ്ടോ? ആഫ്രിക്കൻ പന്നികൾ. മാനുണ്ട് അവിടെ, പന്നിയുണ്ട്. നല്ല ചെറിയ വെള്ളം കിട്ടാൻ വേണ്ടിയുണ്ട് അവിടെ, ഇവര് വെള്ളം പറ്റിയുണ്ട്, ഇങ്ങനെ കാലുകൊണ്ട് മാന്തി ചെറിയ ഉറവ് വരുത്തി തരാന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന കേട്ടോ മാനുകളൊക്കെ. വേനൽക്കാലം വെള്ളം ഉണ്ടാവില്ലോ, അവര് തന്നെ ചെറിയ കുഴി കുടിച്ച് വെള്ളം കണ്ട്. ചൂടല്ലേ? ഇവിടുത്തെ പുഴയിലേക്ക് എത്താൻ പോകട്ടോ. ഞങ്ങൾ ഇവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട്, ഇവിടെ വന്ന് നിർത്തി കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ്. നമ്മൾ ഇന്നത്തെ യാത്ര 2 വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എടുത്തതിന്റെ കൂടെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം എടുക്കും. ഇവര് കുഞ്ഞു കുഞ്ഞു കിളികള്, പാറ്റ, പൂമ്പാറ്റ, ഇതൊക്കെയാണ് നമ്മൾ പിടിക്കാൻ നോക്കുന്നത്. പഴുതാര ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പിടിക്കാൻ നടക്കുന്ന കാരണം ഇച്ചിരി സമയം എടുക്കും. അടിപൊളി വ്യൂ പോയിന്റ് കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു വ്യൂ പോയിന്റിലെത്തി, കണ്ടോണ്ടിരിക്കാണ് കാഴ്ചകൾ. അമ്മാന്റെ അഭിപ്രായത്തിൽ ഈ പുഴ മേളിലേക്ക് ഒഴുകണമെന്നാണ് അമ്മ പറയുന്നത്. എന്താണ് അമ്മാന്റെ ലോജിക്കുന്ന മനസ്സിലാവുന്നില്ല. ഈ പുഴ താഴേക്കാണ് ഒഴുകുന്നത്, അമ്മ കണക്ക് കൂട്ടുമ്പോ മേളിലേക്ക് ഒഴുകണം. നമ്മക്ക് എന്തോന്നും കാണാൻ പറ്റില്ല, പക്ഷെ ഇവരെന്തോ കാര്യമായിട്ട് കണ്ടെന്ന് തോന്നുന്നുണ്ട്. അവിടെ മാനുണ്ട്. നമ്മുടെ മുമ്പിൽ ഇവിടെ ആന ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ആനനെ കാണണം എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്ന വയലിലെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വണ്ടിയിലുള്ളിൽ കയറി. ഇത് എംബാലന്റെ ആൺപറകമാണ്. ഫ്രണ്ടിൽ മൊത്തം ആനപ്പിണ്ടാണ്, നല്ല നാറ്റവും. അപ്പൊ നമ്മളിവിടെ 2 ഹിപ്പോയിനെ കാണുന്നുണ്ട്. കുറച്ച് ദൂരെ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആവില്ല കേട്ടോ. ഒരു ഹിപ്പോ അവിടെ, ഒരു ഹിപ്പോ ഇവിടെ, 2 ഹിപ്പോ.
ഞങ്ങൾ എന്താ പറയുക, ഈ ഫോട്ടോഗ്രാഫേഴ്സിന് മുമ്പിൽ കയറി. കാരണം അവര് കിളികളെയും അല്ലാതെയും ഒക്കെ ഫോട്ടോ എടുത്ത് വരുമ്പോൾ സമയം എടുക്കും. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്ന ആന, സിംഹം, കടുംബാ. നിർത്ത് നിർത്ത്, പോണ്ടേ പോണ്ട. ആന കണ്ടു, ഒരു കൂട്ടാനാ. ഞങ്ങളെന്തായാലും ആനേനെ കണ്ടു കേട്ടോ. നമ്മുടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് എവിടെയാന്ന് പോലും അറിയില്ല. ഇതിനുള്ളിൽ ഞങ്ങള് ഇപ്പൊ ഈ പുറത്തിറങ്ങാളെ വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണെന്ന് അറിയാത്തൊരു അവസ്ഥയിലാ. അവിടെ കൊടുക്കാൻ പിന്നെ പറയാൻ പറ്റുമോ? സത്യം പറഞ്ഞിട്ടല്ലോ, ഞങ്ങൾക്ക് വഴിപാളി വഴിപാളി എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ ഗൂഗിൾ മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാടിനുള്ളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓഫ് റോഡാണ് ഞങ്ങൾ പോണത് മൊത്തം. വലിയ കുഴിയൊക്കെ ഇറങ്ങി വേണം പോകാൻ. നെറ്റ്വർക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പം ഗൂഗിൾ അത് വരുന്ന ഗൂഗിൾ മാപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഏകദേശം ഊഹം വെച്ച് വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫേഴ്സൊക്കെ തിരിച്ച് എൻ്റെ പോയിന്റിലെത്തി. ഞങ്ങൾ എവിടെയോ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും ഇപ്പം എൻ്റിലെത്തും വിചാരിക്കുന്നു. ഈ കാടിനുള്ളിൽ കൂടെ ഇങ്ങനെ കറങ്ങി കൊടുത്തു. ഭയങ്കര വലിയൊരു കാടാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല. ഇതിനുള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ എവിടെ എത്തുന്ന അറിയാൻ പറ്റില്ല. കൂടെയുള്ള ആൾക്കാരെല്ലാം ഭയങ്കര ധൈര്യശാലികളായതുകൊണ്ട് അമ്മായി കണ്ണാടി വെച്ചിരിക്കുന്ന കൊണ്ട് പിന്നെ പേടി അറിയില്ല. സത്യം പറഞ്ഞാൽ നമ്മള് രാത്രിയായില്ലേ, സമയം 6 മണി കഴിഞ്ഞു. ഇപ്പോ 6:30 ആയി, ഇരട്ടാറായി. അത് കാരണമാണ് എല്ലാവർക്കും ചെറിയ പേടിയായി തുടങ്ങിയത്. കാരണം നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ കുടുങ്ങി പോകില്ല. അത് പക്ഷെ ഞങ്ങൾ ഏകദേശം എത്താനായെന്ന് വിചാരിക്കുന്നു. ശരിക്കും ഞങ്ങളൊരു വൈൽഡ് ലൈഫ് യാത്ര ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ ഒരു യാത്ര പോയതാണ്. ഞങ്ങൾക്ക് ഏതായാലും ആഫ്രിക്കൻ ആനേനൊക്കെ കാണാൻ പറ്റി ഒരുപാട് സന്തോഷമായി കേട്ടോ. കുറച്ചൊക്കെ ഇരുട്ടിയെങ്കിലും ചെറുതായിട്ടൊക്കെ വഴിയൊക്കെ മാറിപ്പോയെങ്കിലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ എൻഡിങ് പോയിന്റിലെത്തി. കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ച് ഞങ്ങൾ വീട്ടിലും എത്തി. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തണം. എന്തായാലും ഞങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു യാത്രയായിരുന്നു ഇപ്പോൾ ഇത്. കാരണം ഞങ്ങൾക്ക് ആഫ്രിക്കൻ ആനേനെ കാണാൻ പറ്റി. ആനേനെ കാണുന്നുള്ള ആഗ്രഹത്തിലായിരുന്നു ഞങ്ങൾ പോയത്. എന്തായാലും അത് സാധിച്ചതിൽ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പം കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.